നമസ്കാരം. നമുക്കാരെ കുറ്റപ്പെടുത്തണം എന്നൊന്നുമില്ല, പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ചും കോൺഗ്രസിനെ. കോൺഗ്രസ് ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്, വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടിയാണ്. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തണം അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാകണം എന്നൊന്നും നമുക്ക് ആർക്കും വലിയ ആഗ്രഹമോ മോഹമോ ഒന്നുമില്ല. അങ്ങനെ ആലോചിക്കുന്നത് പോലും ശരിയല്ല എന്ന നിലപാടാണ് നമ്മൾ പലപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എന്തെങ്കിലും നന്നായി വരിക എന്നുള്ളത് മാത്രമേ നമുക്കൊക്കെ ആഗ്രഹമുള്ളൂ. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ വെട്ടിനിരത്തലിന്റെ കാലമാണ്. ഇങ്ങനെ വെട്ടിനിരത്തി കോൺഗ്രസ് എവിടെ ചെല്ലും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ്സായി മാറും എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മാധ്യമ വാർത്തകളുണ്ടെങ്കിലും നമ്മളൊന്നും അത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഗുലാം നബി ആസാദിനെ ഉൾപ്പെടെ എത്രയോ കാലത്തെ പാരമ്പര്യമുള്ള നേതാവാണ്, അങ്ങേരെ വരെ വെട്ടിനിരത്തിയിട്ട് നമ്മുടെ സോണിയാജി മകനും വിദേശത്തേക്ക് പറഞ്ഞതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യങ്ങളുമൊന്നും സോണിയാജിക്കും മക്കൾക്കുമൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടണം, ഇവർക്ക് ഇപ്പൊ ഭരണമില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം, ഇനി ഭരണം പിടിച്ചെടുക്കണം എന്ന ആഗ്രഹമൊന്നും സോണിയാജിക്കില്ല. കാരണം ഇതുവരെ ഇനി എത്രയോ തലമുറ കഴിച്ചാലും തീരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. കാരണം 10 കൊല്ലം ഭരിച്ചല്ലോ, യു പി എ ഗവൺമെന്റ് 10 കൊല്ലം ഭരിച്ചപ്പോൾ എന്തൊക്കെ നേടി എന്നുള്ള കാര്യം അതുപോട്ടെ, അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ കിടന്ന് കാടും പടർപ്പും തല്ലേണ്ട കാര്യമില്ല. ഈ 2G 3G ഒക്കെ വന്ന സമയമുണ്ടല്ലോ. എന്തായാലും നന്നായി, വളരെ കാര്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നന്നായി രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യം സന്തോഷം. എന്തൊക്കെയായാലും കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കില്ല, അവർ വിദേശത്തേക്ക് പറന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ. നേതൃത്വത്തിനെതിരെ കത്തെഴുതിയ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിവാക്കി പുതിയ സമിതി രൂപീകരിച്ച ശേഷമാണ് അമ്മയും മകനും വിദേശത്തേക്ക് പോയിരിക്കുന്നത്. സോണിയയ്ക്കും രാഹുലിനും അടുത്ത ആളുകളാണ് ഇപ്പോൾ പാർട്ടി പദവി വഹിക്കുന്നത്. ആരെയോ കൊടുത്തേൽപ്പിച്ചിട്ട് പാർട്ടി പദവി വഹിക്കാനുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് മുങ്ങി എന്നാണ് കേൾക്കുന്നത്. വർഷത്തിൽ ഒരിക്കലുള്ള മെഡിക്കൽ പരിശോധനയുടെ ഭാഗമായിട്ടാണ് യാത്ര എന്നാണ്. ഇവിടെ വലിയ ആരോഗ്യ മേഖലയൊക്കെ വലിയ കാര്യമായി നിൽക്കുന്ന ഈ രാജ്യത്ത് നിന്ന് എന്തിനാണ് വിദേശത്തേക്ക് പോയത് പരിശോധനകൾക്കായി എന്ന ചോദ്യം കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നുണ്ട്. ഉത്തരം എന്താണ് എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി പ്രിയങ്ക ഗാന്ധി സോണിയുടെ അടുത്തേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും അമ്മയും മക്കളും ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ളതാണ് സത്യം. അതേസമയം യാത്രയ്ക്ക് മുന്നോടിയായി സോണിയാഗാന്ധി തന്റെ പാർലമെന്ററി സ്ട്രാറ്റജി ഗ്രൂപ്പുമായി കൂടിക്കാഴ്ച നടത്തി ലോക്സഭാ രാജ്യസഭാ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ ഏകോപനങ്ങളും സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ഈ നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാവും എന്ന കാര്യം അറിയില്ല. കൊറോണ വൈറസ് ഭീതി നിലനിൽക്കുന്നതിനാൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് തിങ്കളാഴ്ച മുതലുള്ള പാർലമെന്റിന്റെ നാളെ മുതലുള്ള മഴക്കാല സമ്മേളനം ആരംഭിക്കുന്നത്. ഫേസ് മാസ്ക് നിർബന്ധം, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ സ്ക്രീൻ വഴിയായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആരോഗ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്, എന്നാൽ പോലും ഇപ്പോൾ പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ ഗുലാം നബി ആസാദിനെ വരെ വെട്ടിനിരത്തി പല മുതിർന്ന നേതാക്കളെയും വെട്ടിനിരത്തി ഇപ്പോൾ വിദേശത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചികിത്സയുടെ ഭാഗമായിട്ടാണ് പോയതെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു, അല്ലെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ഒരു വിദേശവാസം ഉണ്ടാകട്ടെ എന്ന് അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ആശംസകൾ നേരുന്നു. ഇനിയും കോൺഗ്രസ് പാർട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ നേതാക്കൾ ഒന്ന് ശ്രമിച്ചാൽ, അവർക്ക് അതിനുള്ള അനുവാദം കൊടുത്താൽ നന്നായിരുന്നു എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ. വെബ് ഡെസ്ക്.